കോവിഡ് കാലത്തിന് ശേഷം തിയേറ്ററുകളിൽ ഏറ്റവും വലിയ വിജയം നേടുന്ന മലയാള ചിത്രമായി മാറുകയാണ് ഭീഷ്മ പർവം. ബിഗ് ബി പുറത്തിറങ്ങി 14 വർഷങ്ങൾക്ക് ശേഷം അമൽ നീരദും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്ന വൻ പ്രീ റിലീസ് ഹൈപ്പിനെ ചിത്രം സാധൂകരിച്ചതോടെ മികച്ച വാരാന്ത്യ ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആദ്യ ദിനങ്ങളിൽ ചിലരുടെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നെങ്കിലും വാരാന്ത്യത്തിൽ മികച്ച ബുക്കിംഗ് ആണ് എല്ലാ സെൻറ്ററുകളിലും തന്നെ ചിത്രത്തിന് ലഭിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം ആവേശം പകരുന്ന മമ്മൂട്ടി കഥാപാത്രം എന്ന നിലയിൽ മമ്മൂട്ടി ആരാധകരും ഭീഷ്മപർവം ആഘോഷമാക്കിയിരിക്കുകയാണ്. അതേസമയം മമ്മൂട്ടിയും അമൽ നീരദും ഇനി ഒന്നിക്കുന്ന ചിത്രം ഏതാണെന്ന ആകാംക്ഷയും അവർക്കിടയിലുണ്ട്. ബിഗ് ബിയുടെ തുടർച്ചയായ ബിലാലാണ് മമ്മൂട്ടി നായകനായ അമൽ നീരദ് ആദ്യം പ്രഖ്യാപിച്ച ചിത്രം. എന്നാൽ വിദേശ ലൊക്കേഷനുകളും നിരവധി ഔട്ട്ഡോർ സീക്വൻസുകളും വലിയ ക്യാൻവാസുമൊക്കെയുള്ള ഈ ചിത്രം കോവിഡ് പശ്ചാത്തലത്തിൽ നീളുകയായിരുന്നു. പകരമാണ് ഈ ഇടവേളയിൽ ഭീഷ്മപർവം അപ്രതീക്ഷിതമായി പ്രഖ്യാപിക്കപ്പെടുകയും അമൽ അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. ഭീഷ്മപർവത്തിന് ശേഷം അമൽ നീരദും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം ബിഗ് ബിയുടെ സീക്വലായ ബിലാൽ തന്നെയാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയുകയാണ് അമൽ നീരദ്. മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ ചോദ്യത്തിനുള്ള അമലിൻ്റെ പ്രതികരണം ഇങ്ങനെ: രണ്ട് കോവിഡ് തരംഗങ്ങളെ അതിജീവിച്ചാണ് ഭീഷ്മപർവം പൂർത്തിയാക്കിയത്. ഓരോ സിനിമ കഴിഞ്ഞും അല്പം വിശ്രമം ശേഷമേ ഞാൻ അടുത്ത ചിത്രത്തെക്കുറിച്ച് ആലോചിക്കാറുള്ളൂ, അമൽ നീരദ് പറയുന്നു. അമൽ നീരദിനൊപ്പം ദേവദത്ത് ഷാജിയും ചേർന്നാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അഡീഷണൽ സ്ക്രിപ്റ്റ് രവിശങ്കർ, അഡീഷണൽ ഡയലോഗ്സ് ആർ ജെ മുരുകൻ, ആനന്ദ് സി ചന്ദ്രൻ ആണ് ഛായാഗ്രാഹകൻ, എഡിറ്റിംഗ് വിവേക് ഹർഷൻ, സംഗീതം സുഷിൻ ശ്യാം, വരികൾ റഫീഖ് അഹമ്മദ്, വിനായക് ശശികുമാർ, പ്രൊഡക്ഷൻ ഡിസൈൻ സുനിൽ ബാബു. വീഡിയോയുടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ പ്രത്യേകമായി ഓർക്കുക.